വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജ്യോതിഷ് ബ്ലോഗ്. അപ്പോൾ ഗൈസ്, നമ്മളിത് പുതിയൊരു വീഡിയോ ഇട്ട് വന്നിരിക്കുകയാണ്. നേരത്തെ നമ്മൾ ചെയ്ത റീപ്സ് റിയാക്ഷൻ കോപ്പിറൈറ്റ് അടിച്ചില്ല. കോപ്പിറൈറ്റ് അടിക്കാത്തതുകൊണ്ട് നമ്മളൊരു അടുത്തൊരു പുതിയൊരു വീഡിയോ ഇട്ട് വന്നതാണ്. അപ്പോൾ നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോണത് റീപ്സ് ദുരന്തങ്ങളെ തന്നെയാണ്. അപ്പോൾ ദുരന്തങ്ങളെ തന്നെയാണ് റിയാക്ഷൻ ചെയ്യണം. നമുക്ക് റോസ്റ്റിംഗ് മതി. റോസ്റ്റിംഗ് ചെയ്യുമ്പം ഇച്ചിരി പവർ കിട്ടും. അപ്പോൾ നമുക്ക് ഇന്ന് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ റോസ്റ്റ് ചെയ്യാനുള്ള പവർ എനിക്കില്ല. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് ആ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും പവർ കിട്ടുമെന്നോ. ഫസ്റ്റ് ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ടിൻഡിങ് അടിച്ചേക്ക്. അപ്പോൾ നമുക്ക് വീഡിയോ ഫസ്റ്റ് വീഡിയോ എപ്പോഴും കണ്ടിട്ടുണ്ടല്ലേ, എപ്പോഴും. ഓ, ഫസ്റ്റ് ഇയർ റിയാക്ഷൻ ചെയ്യുന്നത് ഇവരെയായിരുന്നു. നേരത്തെ വീഡിയോ അല്ലേ ഇവർ നിർത്തിയില്ലേ? ഇവർക്ക് ഈ വീഡിയോ അല്ലേ ഇവർ നേരത്തെ ചെയ്തത്? ഇവർക്ക് ഇത് തന്നെ കടക്കലും ഉരുളലും ഒക്കെ തന്നെ. ഇവർക്ക് വേറെ പരിപാടിയൊന്നുമില്ല, ഇതൊക്കെ തന്നെ ഇവരാ. എന്തായാലും ഹോർമോണാ കണ്ടില്ലേ, ഹോർമോൺ കയറിയതാ വേണ്ട. അവരുടെ ആ പാട്ട് വിടാതിരിച്ചേക്കുന്ന. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ ആണ്. എനിക്ക് വലിയ രസമായിട്ട് തോന്നുന്നില്ല. ഇതെന്തു പറ്റി അറ്റാക്ക് പറ്റിയ മനസ്സിലായില്ല. എന്തായാലും നമുക്ക് ബി ജി എം ഏൽപ്പിക്കുന്നില്ല, കോപ്പി റൈറ്റ് കിട്ടും. അതുകൊണ്ട് ബി ജി എം ഇല്ലാതെ ബാക്കി ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, എപ്പോഴും ബി ചെയ്തിട്ട് പ്ലേ ചെയ്ത് കാണിച്ച് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് കിട്ടും. അതുകൊണ്ട് നമുക്ക് അടുത്ത് ബി ജി എം ഇല്ലാതെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഈ വീഡിയോ എല്ലാവരും റിയാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോ റിയാക്ട് ചെയ്യുകയും റോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ആരും ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ട് സൂചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് ആളും അവർ നോക്കിയിക്കൊണ്ട് അങ്ങേരും ആയിരിക്കും. ഇതെന്തോ സംഭവം എന്നായിരിക്കും അങ്ങേര് മിക്കാറതായിരിക്കും വിചാരിച്ചേക്കുന്ന. ഈ പെണ്ണെന്തിരാ കാണിക്കുന്നതെന്നായിരിക്കും വിചാരിച്ചേക്കുന്ന. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അങ്ങേരും അവിടെയാണ് മടലും പെട്ടി വെച്ചിട്ടുണ്ടായിരിക്കും രണ്ടടി കൊടുക്കാനായിട്ട്. അങ്ങനെ സംഭവിക്കാം. ഇതിപ്പം എങ്ങനെ, ഇതിപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും വിചാരിക്കാം. ഇതൊക്കെ കറക്റ്റ് അറിയത്തില്ല. എന്തായാലും ഇതെനിക്ക് അത്ര രസമായിട്ട് തോന്നിയില്ല. കൊണ്ടായാലും നമുക്ക് അടുത്ത വീഡിയോ ആണ്. സ്വന്തമായിട്ട് അകാലത്തിലേക്ക് പോകാൻ പോകണം. എന്തോ സംഭവം മറന്നു പോയല്ലേ. ആ, സ്വന്തമായിട്ട് തന്നെ സ്വർഗത്തിലോട്ട് പോകാൻ പോകണം. ബാക്കിലോട്ട് നടന്നു പോവാ. കുറച്ച് പിടി നടന്ന് നീങ്ങുവാണെങ്കിൽ എനിക്കൊന്ന് താര വേണ്ട ചത്തു ചാവോ. നമ്മുടെ മൊത്തം കണ്ടില്ലല്ലേ. വീരുമോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം. വീരുമോ ഇല്ലയോ വീണ ഭൂമിയിലെ ഒരു ദുരന്തത്തിന് അവസാനം ഉണ്ടാവും. ഭൂമിയുടെ ഭാരം കുറയും. വീണില്ലെങ്കിൽ വീണ്ടും ആ ഭാരം തന്നെ തങ്ങിയിരിക്കും. നോക്കാം. ഇവന്മാരെ ഈ എഡിറ്റിംഗ് ഉണ്ട്. വീഡിയോ മിക്കാറും ഒരു 13 സെക്കൻഡാണോ കാണത്തുള്ളൂ. പക്ഷെ ഇവന്മാർ എഡിറ്റിംഗ് ഉണ്ടല്ലോ, അതൊക്കെ വേറെ ലെവലിൽ. ഇവന്മാരെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവന്മാരെ വീഡിയോക്ക് ഒരു അർത്ഥവും കാണത്തില്ല. ചുമ്മാ ഒരു ഇവന്മാരെ വീഡിയോക്ക് ഒരു അർത്ഥവും കാണത്തില്ല. ചുമ്മാ ബാക്കിലൊരു ഇത് ഒരു ബീജിയം ട്യൂണിടും, എന്നിട്ട് ഇങ്ങനെ നടക്കുന്നതായിട്ടൊക്കെ കാണിക്കത്തുള്ളൂ. അത് അല്ലാതെ അതിനകത്ത് വേറെ ഒന്നും കാണത്തില്ല. എന്തായാലും അടുത്ത വീഡിയോ കണ്ടു നോക്കാം. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലേ. ഇവനെ ഞാൻ എപ്പോഴും കണ്ടു മറന്ന മുഖം. അയ്യോ, ഇത് ഞാനല്ലേ, ഇത് ഞാൻ തന്നെ. ആരെ സൂക്ഷിച്ചു നോക്കണ്ടത്, ഞാൻ തന്നെ. പ്രായതപ്പോ എന്റെ ഇടയ്ക്ക് കയറി വന്നതാ. അത് ഫോട്ടോ ഉണ്ടായത്, അത് വിഷയമല്ല. അതൊക്കെ നിങ്ങൾ മായിച്ചാണ്. ഇവ എന്തായി ചുരുട്ടി വെച്ച് വലിക്കുന്നത്? പുകയൊന്നും പോണില്ലല്ലേ. എന്തോ ഇത്, എന്റെ ഭഗവാന്, എനിക്ക് വയ്യ ദുരന്തം കാണാൻ. കെളുപ്പനും കെളുപ്പനും അല്ലല്ല, കാന്താരിയും ചമ്മന്തിയാണെന്ന് തോന്നുന്നു. ചമ്മന്തി ഇവിടുന്ന് ഇവര് നിർത്തത്തില്ല.
എന്താ സംഭവം ഇവർ ഉദ്ദേശിച്ചത്? ആ ഞാൻ പറഞ്ഞുതരാം, ഉദ്ദേശിച്ചത് തൻ്റെ കലിപ്പൻ ഒരു ഭയങ്കര കഞ്ചാവ് അടിക്കുന്ന ഒരാളായിരുന്നു. ആ കെലിപ്പൻ കഞ്ചാവ് അടിക്കുന്നതുകൊണ്ട് കെലിപ്പി മറ്റേ നമ്മളെ കാന്താരിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അത് തിരിയൊന്ന് മൂടും തിരിഞ്ഞ് നിന്നപ്പോഴേക്കും കെലിപ്പനെ അത് മനസ്സിലായി ഇഷ്ടപ്പെട്ടില്ല. അപ്പം കെലിപ്പൻ വലിച്ചോണ്ടിരുന്ന ആ പേപ്പർ കഷ്ണം തറയിലിട്ടു. തറയിട്ടപ്പോഴേക്കും കെലിപ്പനും കാന്താരിയും അവിടെ വീണ്ടും ഒന്നായിരിക്കുകയാണ്. എവിടുന്ന് വരുന്നതാണ് അതൊക്കെ? അത് അത് ഞാൻ ഇവന് മറ്റേ ഒറിജിനൽ സാധനം അവൻ കത്തിച്ച് വെച്ചോണ്ട് നേനെ അവനെ ട്രോഫി കൊടുത്താൻ എന്തോ ഒരു പേപ്പറും ചുറ്റിപ്പിടിച്ചുകൊണ്ട് എന്ത് എവിടുന്ന് വരുന്നാവോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. മതിയടെ നിർത്തി പോടേ, നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് വല്ല മനസ്സിലായ? ആ ഒരു ഒരു എനിക്കൊരു മനസ്സിലാവുന്നില്ല. ആ അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം ഈ വീഡിയോ കകത്ത് എന്താണുള്ളതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. പുള്ളി ട്രെയിനിൽ നിന്ന് ഒന്നും കൂടി കണ്ടു നോക്കട്ടെ, നേരെ മനസ്സിലാവും. ആ പുള്ളി ട്രെയിനിൽ നിന്ന് ഇറങ്ങി വന്നു, പുറത്ത് തട്ടി. സാധാരണ ഇവിടെ പുറത്തുനിന്ന് തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ച് ഒരു നോട്ടം നോക്കും നോക്കും. ഇവിടെ തട്ടിയതിന് ശേഷം രണ്ടുപേരും കൂടി നോക്കി നോക്കി എന്ന് വിളിച്ച് ആയ്യോ സോറി സോറി മക്കളെ എന്ന് പറഞ്ഞ് നോക്കി ചിരിച്ച് എന്നിട്ട് അങ്ങ് പോയി. ഇത്രേ ഉള്ളൂ. അത് അതാണ് ഇത്രയും ബീജിയും കാര്യങ്ങളൊക്കെ ഇട്ട് ബാക്കിയുള്ളവർക്ക് കോപ്പി റേറ്റ് മേടിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവർ ഉണ്ടാക്കി വെക്കുന്നത്. എന്തോ അറിയത്തില്ല ഇവ, അതാ പറഞ്ഞ ഇവര് ചെയ്യുന്നതിനകത്ത് എക്സ്പ്രഷനെ കാണത്തുള്ളൂ, ഡയലോഗ് ഒന്നും കാണത്തില്ല. ഇങ്ങനെ ഓടി വരും, തട്ടും, പിന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, കരി വെക്കും. ഇത്രേ കാണത്തുള്ളൂ ഇവന്മാരെ വീഡിയോ ഒരർത്ഥം. അത് എന്താണെന്ന് നമ്മൾ അത് ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. ചില പൊട്ടന്മാരെ നോക്കിയിരുന്ന ആ ലൈക്ക് അടിച്ചത് കൂടും അത്ര. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ള ലൈക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതിന് കോപ്പി റേറ്റ് കിട്ടിയില്ലെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഈ വീഡിയോ ഇത്ര രസകരമല്ലായിരുന്നു എന്ന് എനിക്ക് നല്ലോണം അറിയാം. കാരണം എന്ന് വെച്ചാൽ എനിക്ക് അത്ര ടയേർഡായിരുന്നു, വീഡിയോ ചെയ്യാൻ വയ്യായിരുന്നു. അതുകൊണ്ട് തൽക്കാലം ഒപ്പിച്ചെടുത്ത കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് ആഴ്ചയിൽ അഞ്ചിലെ വീഡിയോ ഇടുന്ന എല്ലാറ്റും ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കിണീം കിണി നടന്ന് അടിച്ചേക്കുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ. കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സ്ഥലത്തിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു.